ഒരു വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് ഞങ്ങൾ തൊഴിൽ നൽകുമെന്നാണ് അവർ പറഞ്ഞത്. 5 വർഷം കൊണ്ട് 10 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു. പക്ഷേ ഇനി ഓരോ ദിവസം കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തുകെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് മാറ്റം ഉണ്ടാക്കുവാൻ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് യഥാർത്ഥം. ഇതര രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇന്നും ഒരു വീടും ഭൂമിയും ഇല്ലാതെ ജീവിക്കുന്ന നിരവധി പേർ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലായി വിദ്യാഭ്യാസത്തിലുണ്ട് എന്നുള്ളത് യഥാർത്ഥമാണ്. ദളിതർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അതിക്രൂരമായ നിലയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. നമുക്ക് കേന്ദ്രം തന്നുകൊണ്ടിരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുന്ന ഒരവസ്ഥ, ഇന്ന് ഗോതമ്പ് പോലും കിട്ടാത്തൊരവസ്ഥ, റേഷൻ കടകൾ വഴി ഇന്ന് ഗോതമ്പ് കിട്ടില്ല എന്ന് കർശനമായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. നമ്മുടെ വകുപ്പ് മന്ത്രി ഒന്ന് പറഞ്ഞു, ഗോതമ്പ് ഇല്ലെങ്കിൽ റാഗിയെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് നാം കേട്ടതാണ്. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരികൾ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാകും. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം 2 ഡൽഹിയിൽ ചേർന്ന നാഷണൽ കൺവെൻഷനാണ് ഇത്തരമൊരു തീരുമാനം തീരുമാനമെടുക്കേണ്ടുള്ള സാഹചര്യം ആവർത്തിക്കുന്നു. നമ്മൾ കാണേണ്ടത് സമസ്ത മേഖലയും സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരിക്കുവാൻ മുന്നോട്ട് വരുമ്പോൾ വൈദ്യുത മേഖലയിൽ പണിയെടുക്കുന്ന ഓഫീസർമാരും പണിയെടുത്തു പോയ പെൻഷൻകാരും അതുപോലെ തന്നെ ജീവനക്കാരും കരാർ തൊഴിലാളികളും ഈ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം കഴിക്കുന്ന സമസ്ത ജനവിഭാഗവും ഈ മേഖലയിൽ സ്വകാര്യവൽക്കരണം വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്തെന്ന് ജനങ്ങളോട് പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.